ഇന്ത്യൻ പാർലമെന്റിന്റെ വരാന്തയിൽ ഗതി കിട്ടാതെ അലയുന്ന ഒരു രൂപത്തെ കണ്ട് കഴിഞ്ഞ ദിവസം കേരള ബിജെപിക്കാരാകെ ഞെട്ടി. സാക്ഷാൽ ജി കൃഷ്ണകുമാർ ജി. കൃഷ്ണകുമാർ ജി പാർലമെന്റിന്റെ വരാന്തയിൽ നിൽക്കുന്ന ചിത്രമിട്ട് സമൂഹമാധ്യമങ്ങളിലൂടെ കൈമാറാൻ ശ്രമിച്ചത് വ്യക്തമായ ചില സന്ദേശങ്ങളാണ് എന്ന് അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്ന ബിജെപിക്കാർ പറയുമ്പോൾ കൃഷ്ണകുമാറിന്റെ ലക്ഷ്യം തിരുവനന്തപുരമാണെങ്കിൽ അത് മടക്കി പോക്കറ്റിലിട്ടേരെ എന്നാണ് കേരള ബിജെപി നേതൃത്വത്തിന്റെ നിലപാട്. തിരുവനന്തപുരം നിയമസഭാ മണ്ഡലത്തിൽ നല്ല പോരാട്ടം കാഴ്ചവെച്ചു കൃഷ്ണകുമാർ. പക്ഷേ കൃഷ്ണകുമാറിന്റെ തന്നെ പിന്നീടുള്ള വിലയിരുത്തലിൽ ബിജെപിക്കാർ തന്നെ പണി കൊടുത്തു തോൽപ്പിച്ചതാണ് എന്നാണ്. ബിജെപിക്കാരനായാൽ കേരളത്തിൽ ഇനി ജയിക്കാൻ സാധിക്കില്ല എന്നുള്ള യാഥാർത്ഥ്യമൊന്നും അദ്ദേഹം തിരിച്ചറിയുന്നില്ല. പക്ഷെ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ കൊമ്പത്ത് നിന്നുള്ള ആളുകളെ ഇറക്കി മത്സരിപ്പിക്കണമെന്നുള്ള ചിന്തയിലിരിക്കുന്ന കേരള ബിജെപിക്കാരെ ഞെട്ടിച്ചുകൊണ്ടാണ് പാർലമെന്റ് സമ്മേളനം നടക്കുന്ന വേളയിൽ അതിൻ്റെ വരാന്തയിൽ ചെന്നതെന്ന് കൃഷ്ണകുമാർ ജി ഒരു ഫോട്ടോ എടുത്തിട്ട് കേരള ബിജെപിക്കാരോട് ചിലത് പറയാതെ പറയുന്നത്. ഇപ്പോൾ തിരുവനന്തപുരത്ത് മത്സരിക്കാൻ നിർമ്മലാ സീതാരാമൻ്റെയും മോദിയുടെയും ഒക്കെ പേരുകൾ ബിജെപിക്കാർ പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ അത് രാജീവ് ചന്ദ്രശേഖരനിലെത്തി നിൽക്കുന്നു. പക്ഷേ രാജീവ് ചന്ദ്രശേഖരനും തിരുവനന്തപുരത്ത് മത്സരിക്കാൻ താല്പര്യമില്ല എന്നാണ് ഏറ്റവും ഒടുവിൽ അദ്ദേഹവുമായി ബന്ധപ്പെട്ട ആളുകൾ നൽകുന്ന സൂചന. സാമുദായിക സമവാക്യങ്ങൾ ആകെ തെറ്റി നിൽക്കുന്ന കേരളത്തിൽ ബിജെപി സ്ഥാനാർത്ഥിയായി തിരുവനന്തപുരത്ത് നിന്ന് മത്സരിച്ചാൽ കഴിഞ്ഞ തവണത്തേക്കാൾ കുമ്മനം തോറ്റതിനേക്കാൾ വലിയ ഭൂരിപക്ഷത്തിൽ തോൽക്കേണ്ടി വരുമെന്നുള്ള തിരിച്ചറിവ് രാജീവ് ചന്ദ്രശേഖരന് അദ്ദേഹത്തിൻ്റെ ടീം നടത്തിയ പ്രാഥമിക പഠനത്തിൽ തന്നെ ബോധ്യപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് തിരുവനന്തപുരത്തേക്ക് ഇല്ല എന്നുള്ള നിലപാടിലാണ് രാജീവ് ചന്ദ്രശേഖർ. ആദ്യം രണ്ട് മൂന്ന് ദിവസമൊക്കെ വന്ന് വിവിധ സമുദായ നേതാക്കളെയൊക്കെ കണ്ടിട്ട് പോയി. പക്ഷെ കാര്യങ്ങൾ അടുക്കില്ല എന്ന് വ്യക്തമായി. ക്രൈസ്തവ സഭ ഈ മണിപ്പൂർ വിഷയവുമായി ബന്ധപ്പെട്ട് ബിജെപിയെ കാൽമുടക്കി അടിക്കാൻ നിൽക്കുമ്പോൾ അവരുടെ മുന്നിലേക്ക് ചെന്ന് കയറാനും സാധിക്കില്ല എന്നുള്ള തിരിച്ചറിവുണ്ട്. അപ്പോൾ രാജീവ് ചന്ദ്രശേഖർ ഏതാണ്ട് തിരുവനന്തപുരം വേണ്ട എന്നുള്ള നിലപാടിലെത്തി നിൽക്കുമ്പോൾ കൃഷ്ണകുമാർ ആ അവസരം മുതലെടുക്കാനുള്ള ഒരു ശ്രമമാണ് നടത്തുന്നത്. കൃഷ്ണകുമാറിന് തുടക്കം മുതൽ തന്നെ തിരുവനന്തപുരം പാർലമെൻറ്റ് സീറ്റ് മോഹമുണ്ട്. തിരുവനന്തപുരം പാർലമെൻറ്റ് മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന വിവിധ മേഖലകളിലെ പരിപാടികളിലൊക്കെ അദ്ദേഹം സജീവമായി പങ്കെടുക്കുന്നുണ്ട്. പക്ഷേ തിരുവനന്തപുരത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്കാർ തന്നെ അടിപണി ചെയ്തു എന്ന് വിശ്വസിക്കുന്ന കൃഷ്ണകുമാറിന് എന്ത് ആത്മധൈര്യത്തിൽ തിരുവനന്തപുരത്ത് മത്സരിക്കാനാകും? ഒരുപക്ഷെ കൃഷ്ണകുമാറിനെ പോലെയുള്ള ഒരാൾ മത്സരിച്ചാൽ ഇടതുപക്ഷം കരുത്തനായ ഒരു സ്ഥാനാർത്ഥിയെ അവതരിപ്പിക്കുകയാണെങ്കിൽ ഇവിടെ പോരാട്ടം UDFഉം LDFഉം തമ്മിലാവും. ഒരു സംശയവും വേണ്ട. ബി ജെ പിയുടെ പഴയ പ്രതാപമൊക്കെ തിരുവനന്തപുരത്ത് ഇല്ലാതായിട്ടുണ്ട്. അപ്പോൾ കൃഷ്ണകുമാർ വെറുതെ പോയി നിന്നൊരു പടമെടുത്തിട്ടത് എനിക്കങ്ങ് ഡൽഹിയിലുണ്ട് പിടി എന്ന് സുരേന്ദ്രനെയും ടീമിനെയും ബോധ്യപ്പെടുത്താനാണ്, വേണമെങ്കിൽ ഒരു പിടിപിടിച്ച് ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് മത്സരിക്കുമെന്നുള്ള സൂചന നൽകാനാണ്. എന്തായാലും ബി ജെ പിക്കാർ തന്നെ അതിനുള്ള മറുപടി ട്രോളുകളായി അദ്ദേഹത്തിൻ്റെ ആ പോസ്റ്റിന് കീഴേ ചെന്ന് നൽകുന്നുമുണ്ട്.